ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് നല്ല സ്വിച്ച് ബോർഡ് കാര്യങ്ങളൊക്കെ നമ്മൾ അന്വേഷിക്കാറുണ്ട്. അത്യാവശ്യം ഒരു 90% കംപ്ലയിൻസ് കുറഞ്ഞ ചില കമ്പനികൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കുറച്ച് കോസ്റ്റ് കൂടുതലാണെങ്കിലും നമുക്ക് നല്ല രീതിയിൽ വെക്കാൻ സാധിക്കുന്ന പ്ലേറ്റും കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് പരിചയപ്പെടുത്താം. ഇത് ഗോൾഡ് മെഡലിൻ്റെ കർവ് എന്ന് പറയുന്ന മോഡലാണ്. ഞങ്ങൾ ഏകദേശം ഒരു 13 വർഷത്തിനടുത്തായിട്ട് ഈ പറയുന്ന പ്രൊഡക്ട്സ് നന്നായിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഒരു 90% കംപ്ലയിൻസ് കുറവ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് വിശ്വസിച്ച് വെച്ച് കൊടുക്കാൻ പറ്റുന്ന പ്രൊഡക്ട്സാണ്. ഗോൾഡ് മെഡലിൻ്റെ പല പല പ്രൊഡക്ട്സുകളുണ്ട്. അതിനേക്കാൾ എനിക്ക് തോന്നുന്നു കർവ് എന്ന് പറയുന്ന മോഡൽ നല്ല ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ആണ്. മെറ്റീരിയൽസ് കൂടാതെ തന്നെ സ്വിച്ചുകളാണെങ്കിലും നല്ല ഹൈ ക്വാളിറ്റി, അതിൻ്റെ ക്വാളിറ്റി കീപ്പ് ചെയ്തിട്ടാണ് അത് മാർക്കറ്റിൽ ഇറങ്ങിയിരിക്കുന്നത്. ഗോൾഡ് മെഡലിൻ്റെ തന്നെ പല പല മോഡലുകളുണ്ട്. ഒരുപാട് മോഡലുണ്ട്. എയർ എന്ന് പറയുന്ന മോഡലുണ്ട്. അതുപോലെ തന്നെ പല മോഡലുകളും വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ അത് വരുന്നത് ഫുൾ വൈറ്റ് സ്വിച്ചുകളാണ് വരുന്നത്. ഇതാണ് ഇതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ് വരുന്നത്. കർവ് എന്ന് പറയുന്നതിൻ്റെ ഫിനിഷിംഗ് സ്റ്റേജ്. ഏറ്റവും അവസാനത്തെ 2 പ്ലേറ്റുകളാണ് വരുന്നത്. 2 പ്ലേറ്റ് വന്നതിന് ശേഷം അതിൻ്റെ ആദ്യത്തെ പ്ലേറ്റിലാണ് നമ്മൾ ഈ പറയുന്ന സ്വിച്ച് കാര്യങ്ങളെല്ലാം, മോഡുലാർ ടൈപ്പ് സ്വിച്ച് കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം ഏറ്റവും അവസാനം പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ ഏറ്റവും അവസാനത്തെ പ്ലേറ്റ് കാര്യങ്ങൾ ഓക്കെ ക്ലിയർ ചെയ്യുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ തന്നെ പല കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഗ്രേ കളറും ഉണ്ട്, റെഡ് ബ്ലാക്ക് കളേഴ്സ് വരുന്നുണ്ട്, വൈറ്റ് കളറുകൾ വരുന്നുണ്ട്. ഏത് മോഡലും നമുക്ക് ഈ പറയുന്ന കളറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു നല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു 90% കംപ്ലയിൻറ്റ്സ് കുറവാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് തന്നെ, കസ്റ്റമറിനെ വിശ്വസിച്ച് വെച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്ട്സുകളാണ്. കാരണം വെച്ചിട്ട് പോയതിന് പിന്നാലെ തന്നെ കംപ്ലയിൻ്റ് വരുന്നതിനേക്കാൾ നല്ലത് ഒരു നല്ലൊരു വർഷം ഈട് നിൽക്കുന്ന പ്ലേറ്റ് അതുപോലെ തന്നെ സ്വിച്ചുകളാണ് നമുക്ക് കസ്റ്റമറിന് വെച്ച് കൊടുക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ കസ്റ്റമർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ അത് തന്നെയാണ് നല്ലത്. അന്നൊരു മോഡൽസ് സ്വിച്ച് തന്നെയാണ്. ഫ്രണ്ട് വ്യൂ നിങ്ങൾ കാണാൻ അറിയാൻ പറ്റും. ചൈൽഡ് ലോക്ക് കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ട്. അതായത് പ്ലഗ് സോക്കറ്റ് കാര്യങ്ങളെല്ലാം തന്നെ, ചൈൽഡ് ലോക്കും അതുപോലെ തന്നെ ലോക്ക് സിസ്റ്റം കാര്യങ്ങളെല്ലാം ഉണ്ട്. അതായത് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ എല്ലാ പ്ലേറ്റുകളും അവൈലബിൾ ആണ്. 1 മോഡുകൾ, 2 മോഡുകൾ, 3 മോഡുകൾ, 4 മോഡുകൾ, 6 മോഡുകൾ, 8 മോഡുകൾ, പിന്നെ അതുപോലെ തന്നെ 12 മോഡുകൾ, 16 മോഡുകൾ, 18 മോഡുകൾസ്, അങ്ങനെ പല മോഡൽസ് നമുക്ക് അവൈലബിൾ ആണ്. ഇത് പവർ പ്ലഗ് ആണ് വന്നിരിക്കുന്നത്. 20 ആംസിൻ്റെ പ്ലഗും 20 ആംസിൻ്റെ തന്നെ സ്വിച്ചും ആണ് വരുന്നത്. അതിൻ്റെ അകത്താണെങ്കിൽ നമുക്ക് ഇൻഡിക്കേറ്റർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡി പി സ്വിച്ച് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നമുക്ക് വിശ്വസിച്ച് അത് വീട്ടിലേക്ക് നമുക്ക് നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണെങ്കിൽ കൂടിയും നമുക്ക് വിശ്വസിച്ച് വയ്ക്കാൻ പറ്റുന്ന ഗോൾഡ് മെഡലിൻ്റെ കർവ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന മോഡലിൽ ഒന്നാണ്. അതുപോലെ ഇൻ്റർനാഷണൽ സോക്കറ്റ് വരുന്നുണ്ട്. ഇതാ ഇൻ്റർനാഷണൽ സോക്കറ്റാണ്. അതായത് ഏത് രാജ്യത്തു നിന്ന് വരുന്ന പ്ലഗുകളാണെങ്കിലും നമുക്ക് അതിൻ്റെ അകത്ത് സൂട്ടബിൾ ആകുന്ന രീതിയിലുള്ള പ്ലഗും അതിൻ്റെ സോക്കറ്റും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് ഞാനിത് പ്രൊമോഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ ചെയ്യുന്നുവെന്ന് വിചാരിക്കേണ്ട. ഞാൻ ഏകദേശം ഞാൻ പറഞ്ഞു, ഏകദേശം ഒരു 12-13 വർഷത്തിനടുത്തായിട്ട് നമ്മൾ യൂസ് ചെയ്ത് അത് കസ്റ്റമർക്ക് ഉപയോഗിക്കാൻ പറ്റും, ഉപയോഗിച്ച് വെച്ച് കൊടുക്കുന്ന പ്രൊഡക്ട്സുകളാണ്. അതിലൊരു 90% നമുക്ക് കംപ്ലയിൻറ്റ്സ് കുറവാണ്. അതുപോലെ പല പല മോഡൽസും വരുന്നുണ്ട്. അതായത് പല പല സ്വിച്ചുകളും വില കുറഞ്ഞ ടൈപ്പാണെങ്കിലും ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 35-40 രൂപ ഏറ്റവും സ്വിച്ചുകൾക്ക് റേറ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതേ ക്വാളിറ്റി തന്നെ വരാവുന്ന രീതിയിലുള്ള 17 രൂപ സ്റ്റാർട്ട് ചെയ്യുന്ന സ്വിച്ചുകളും നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ടായിരിക്കും നമുക്ക് അതിൻ്റെ നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ടായിരിക്കും നമുക്ക് ആ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.